അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. ഇന്ന് തുടക്കമാകുന്ന അമേരിക്കൻ സന്ദർശനത്തിൽ യു എസ് കോൺഗ്രസിനെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യാനാണ് തീരുമാനം. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നത് അഞ്ജന അനിൽകുമാറാണ്. ഗുഡ് മോർണിംഗ് അഞ്ജന. എന്തൊക്കെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു സന്ദർശനത്തിന്റെ ഭാഗമായി ഉണ്ട്? എത്ര ദിവസം ഈ ഒരു സന്ദർശനം തുടരും? അത്തരത്തിലുള്ള വിശദാംശങ്ങൾ. യു എസ് ഈജിപ്ത് സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് യാത്ര തിരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യോഗാ ദിനവുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകൾക്ക് ശേഷമായിരിക്കും പ്രധാനമന്ത്രി യാത്ര തിരിക്കുക. യു എസ് കോൺഗ്രസിനെ പ്രധാനമന്ത്രി ഇന്ന് അഭിസംബോധന ചെയ്യും. ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ 6 തവണ യു എസ് സന്ദർശിച്ചിട്ടുണ്ടെങ്കിലും ഇത്തവണത്തെ പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഏറെ പ്രത്യേകതകൾ നിറഞ്ഞതാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനമന്ത്രിയെ വരവേൽക്കാനായി റാലികളും ഇന്ത്യൻ നൃത്തരൂപങ്ങളും എല്ലാം തന്നെ യു എസ് ഒരുക്കി കഴിഞ്ഞു. ടാർമാർക്കിൽ സ്വീകരണവും അതിനുശേഷം വൈറ്റ് ഹൗസിൽ ഔദ്യോഗിക സ്വീകരണവും അതിനുശേഷമായിരിക്കും ജോ ബൈഡനുമായുള്ള കൂടിക്കാഴ്ച. റഷ്യ യുക്രൈൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയും യു എസും തമ്മിലുള്ള ബന്ധത്തിൽ ചെറിയൊരു ഉരസൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാര്യത്തിലും ബന്ധം കൂടുതൽ ശക്തകരമാക്കാനുമൊക്കെയാണ് കൂടിക്കാഴ്ച നടത്തുന്നത്. ചൈനയോടുള്ള ഇന്ത്യൻ നിലപാടിൻ്റെ കാര്യത്തിലും ഒരു തീരുമാനം ഉണ്ടാകും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. യു എസ് സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി ഈജിപ്തും സന്ദർശിക്കും. ഈ ഒരു സന്ദർശനം ഒരു നാഴികക്കല്ലായിരിക്കുമെന്നാണ് വിദേശകാര്യ സെക്രട്ടറി വിനയ് ക്വാത്ര അറിയിച്ചിരിക്കുന്നത്. ഈജിപ്ത് സന്ദർശനവും ഏറെ പ്രത്യേകതകൾ നിറഞ്ഞതാണ്. അവിടെയും പ്രധാനമന്ത്രിയെ വരവേൽക്കാൻ വലിയ സ്വീകരണങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. കാവ്യ. ശരി, അഞ്ജനയാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഇപ്പോൾ വിശദാംശങ്ങൾ നൽകിയിട്ടുള്ളത്. യു എസ് ഈജിപ്ത് സന്ദർശനത്തിൻ്റെ ഭാഗമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് യാത്ര തിരിക്കുന്നത്. വലിയ രാഷ്ട്രീയ പ്രാധാന്യമൊക്കെ ഉള്ള ഒരു സന്ദർശനമായിട്ടൊക്കെ ഇതിനെ കണക്കാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അമേരിക്കയുമായുള്ള ഇന്ത്യയുടെ ബന്ധം, അത് നരേന്ദ്രമോദിയുമായുള്ള ബന്ധം, അതും വളരെ ശക്തമായി തന്നെയാണ്. പക്ഷെ എല്ലായ്പ്പോഴും കാര്യങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അമേരിക്കയുടെ ഒരു പൊതുസമൂഹത്തിലും രാഷ്ട്രീയ പശ്ചാത്തലത്തിലും ഒക്കെ തന്നെ. അപ്പോൾ ആ ഒരു നിലയ്ക്കും ഈ ഒരു സന്ദർശനത്തെ പ്രധാനമായും നോക്കിക്കാണേണ്ടതുണ്ട്. വിവിധ വിഷയങ്ങളിൽ ലോകരാജ്യങ്ങളോടുള്ള നിലപാടുകളടക്കം ചർച്ചയാകുന്ന ഒരു സന്ദർശനത്തിന് കൂടിയായിരിക്കും പ്രധാനമന്ത്രി ഇന്ന് തുടക്കമിടുക എന്നതാണ് നേരത്തെ അഞ്ജന സൂചിപ്പിച്ചത്. യു എസ് കോൺഗ്രസിനെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യാനും തീരുമാനമുണ്ട്.